ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ പരിശുദ്ധമ്മ എനിക്കാരാണ് എന്നൊരു ചോദ്യം അടുത്ത് എന്നോട് ഒരു പ്രിയ സുഹൃത്ത് ചോദിക്കുകയുണ്ടായി ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഞാൻ ആരംഭിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം പങ്കിട്ടിട്ടാണ് എൻ്റെ അമ്മ മരിക്കുമ്പോൾ തൊണ്ണൂറ്റിയൊന്ന് വയസ്സ് പ്രായം ഉണ്ടായിരുന്നു ഞങ്ങൾ പത്ത് മക്കളാണ് നിങ്ങൾക്കറിയാവുന്നത് പോലെ ഞാൻ ഏറ്റവും ഇളയതാണ് എൻ്റെ അമ്മ വീട്ടിലാണ് മരിച്ചത് ആസ്പത്രിയിലല്ല ഞങ്ങളെല്ലാ മക്കളും അമ്മയ്ക്ക് ചുറ്റുമുണ്ടായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ മരണം ഏതാണ്ട് ഉറപ്പായ സമയത്ത് അമ്മ അമ്മയുടെ കരത്തിലെ ചുറ്റിയിട്ടിരുന്ന കൊന്ത ഉയർത്തിയിട്ട് എന്നെ കൈ കാണിച്ച് വിളിച്ചിട്ട് എൻ്റെ ഉള്ളം കയ്യിൽ ഈ കൊന്ത വെച്ചിട്ട് പറഞ്ഞു ഞാൻ നിന്നെ അമ്മയെ ഏൽപ്പിക്കുന്നു അമ്മ നിന്നെ കാക്കട്ടെ ഞാനൊരു വൈദികനായിട്ട് മുപ്പത്തെട്ട് വർഷമായി മെത്രാനായിട്ട് പത്ത് വർഷമായി ഒരുപാട് നല്ല കൊന്തകൾ എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട് മാർപ്പാപ്പ തന്ന കൊന്ത് പോലും എനിക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു തിരിശേഷിപ്പ് പോലെ ഞാൻ കൊണ്ടു നടക്കുന്നത് എൻ്റെ അമ്മ മരിക്കുന്നതിന് മുൻപ് ചൊല്ലി പൂർത്തിയാകാൻ കഴിയാത്ത അമ്മ ആഗ്രഹിച്ചിടത്തോളം പൂർത്തിയാക്കാൻ കഴിയാത്ത കൊന്ത എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു മോനെ ഇത് നീ നേടുത്തു എൻ്റെ അമ്മ എന്നോട് കാണിച്ച സ്നേഹം അതെൻ്റെ ഹൃദയത്തിലെ ഒരു വികാരമാണ് യോഹാൻ്റെ സുവിശ്ത്തിൽ പത്തൊൻപതാമത്തെ അദ്ധ്യായത്തിൽ ഇരുപത്തഞ്ചാമത്തെ വചനം എത്രയോ പ്രാവശ്യം നമ്മൾ കേട്ടതാണ് എത്രയോ പ്രാവശ്യം നമ്മൾ ധ്യാനിച്ചതാണ് അവൻ്റെ കുരിശിൻ്റെ താഴെ അവൻ്റെ അമ്മ നിന്നിരുന്നു മരിക്കുന്നതിന് മുൻപ് അമ്മയോട് ഈശോ പറഞ്ഞു അമ്മേ ഇതാ നിൻ്റെ മകൻ യോഹന്നാനോട് ഈശ്വ പറഞ്ഞു യോഹനാനെ ഇതാ നിൻ്റെ അമ്മ യോഹനാൻ ഈ കൈമാറ്റത്തെ മുദ്ര വയ്ക്കുന്നത് ഒരു പ്രത്യേക പ്രയോഗം കൊണ്ടാണ് അപ്പോൾ തുടങ്ങി അവൻ അവളെ സ്വഭാവനത്തിൽ അമ്മയായി സ്വീകരിച്ചു അപ്പോൾ മുതൽ അവൻ അവളെ സ്വന്തം ഭവനത്തിൽ അമ്മയായി സ്വീകരിച്ചു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തോരിസ് മാത്തർ എന്ന അദ്ദേഹത്തിൻ്റെ സുപ്രസിദ്ധമായ മറിയൻ അപസോലിക ലേഖനത്തിലെ കത്തോലിക്കിന് നൽകുന്ന ഒരു നിർവചനമുണ്ട് അവനാണൊരു കത്തോലിക്കൻ ആരുടെ വീട്ടിലാണോ അമ്മ കാവലായിരിക്കുന്നത് അവനാണ് ഒരു കത്തോലിക്കൻ എനിക്ക് എന്നെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കളോടും ഒരു കാര്യം പറയാൻ ആഗ്രഹമുണ്ട് നമ്മുടെ ജീവിതത്തിന് ഈശോ നൽകിയ കാവലാണ് പരിശുദ്ധമ്മ പരിശുദ്ധമ്മയെ കരംകോർത്ത് പിടിക്കുന്നവൻ ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും വഴുതെറ്റിപ്പോകില്ല ഞാനിപ്പോൾ ഷംഷാബാദ് രൂപതയുടെ മെത്രാനച്ഛനാണ് ആരും ഒരിക്കലും ഒന്നും ചെയ്യാത്ത സിറ സഭയുടെ പ്രവാസികളും സിറ മലബാർ സഭയുടെ വിജാതീയ മിഷനും എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് മാർപ്പാപ്പ ഭരമേൽപ്പിച്ച ഒരു രൂപതയാണിത് ഇരുപത്തിമൂന്ന് സംസ്ഥാനങ്ങളതിനുണ്ട് നാല് യൂണിയൻ ടെറിട്ടറികളുണ്ട് അതിൽ രണ്ട് ദ്വീപുകളുണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപും ലക്ഷദ്വീപും ഇത്ര വിശ്രൃതമായിട്ടുള്ള മറ്റൊരു രൂപത ഇന്ത്യയിലില്ല എൺപത്തിയേഴ് ലത്തീൻ രൂപതകളുമായിട്ട് എൻ്റെ രൂപത അതിർത്തി പങ്കിടുന്നുണ്ട് രണ്ട് മലങ്കര രൂപതകളുമായിട്ട് എനിക്ക് അതിർത്തിയുണ്ട് എന്നോട് പലരും ചോദിക്കാറുണ്ട് ഇതെങ്ങനെ നടക്കുന്നത് ഇത് എളുപ്പമാണോ ഇത് ബുദ്ധിമുട്ടല്ലേ ഒരുപക്ഷേ എൻ്റെ മറുപടി ഇതാണ് എൻ്റെ കുടുംബത്തിൻ്റെ പരിശുദ്ധ അമ്മയാണ് ഈ ജപമാല മാറ്റാൻ ഇത് പഴയതാണ് ഇത് പുതുതായിട്ട് എടുക്കണം എന്നൊക്കെ പല ഉപദേശിക്കാറുണ്ട് പക്ഷേ ഈ ചൊല്ലി ചൊല്ലിത്തഴമ്പിച്ച ജപമാലയുടെ പിറകിലെ അത് സമ്മാനിച്ച അമ്മ എനിക്ക് കൈമാറിയ ഒരു വികാരമുണ്ട് മോനെ അമ്മയുടെ കരം പിടിച്ചാൽ നിനക്ക് വഴിതെറ്റില്ല മലമ്പ്രദേശങ്ങളിലൂടെ നീ യാത്ര ചെയ്യുമ്പോഴും നിൻ്റെ കാലിടറില്ല സ്നേഹമുള്ള എൻ്റെ എല്ലാ ശ്രോതാക്കളോടും എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടണമെന്ന് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് കടബാധ്യതയുള്ളവരെ സാമ്പത്തികമായിട്ട് കടം വിട്ടാൻ പ്രാർത്ഥിക്കുന്നവരുണ്ട് വിവാഹം കഴിയാത്തവരെ ജീവിത പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ജോലി നഷ്ടപ്പെട്ടവരെ ജോലിക്ക് വേണ്ടി കരയുന്നുണ്ട് മക്കളില്ലാത്തവരെ സന്താന സൗഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ എല്ലാ കുടുംബങ്ങളും എല്ലാ വ്യക്തികളും വീഞ്ഞു വീഞ്ഞുതീർന്നുപോയ വ്യക്തികളാണ് വിഞ്ഞു തീർന്നുപോയ വീടുകളാണ് ഒരുപക്ഷെ അവിടെ കാവലിൽ ഒരമ്മയുണ്ട് അമ്മയാണ് ഈശോട് ആദ്യം പറഞ്ഞത് മകനെ അവർക്ക് വീഞ്ഞില്ല ആ വാക്കുകളുടെ പുറകിൽ അമ്മ കൈമാറിയ ഒരു ഹൃദയവികാരമുണ്ട് വികാരമുണ്ട് മോനെ അവരുടെ പ്രശ്നം ഒരു വ്യക്തിപരമായ പ്രശ്നമല്ല അതെൻറ്റേതാണ് അത് നിൻ്റേതാണ് നമുക്കത് ഒന്നിച്ച് പരിഹരിക്കണം ഒരു ഈശോ കുരിശിൻ്റെ താഴെ നിന്ന് യോഹനാനെ അമ്മയെ കൊടുത്തത് ഒരു ഓർമ്മപ്പെടുത്തലാണ് യോഹന്നാനെ നിൻ്റെ മുൻപിലുള്ള ദുർഘടമായ യാത്രയിലെ നിൻ്റെ മുൻപിലെ ഞാൻ തരുന്ന കരുതൽ വിളക്കാണ് അമ്മ ആ വെളിച്ചം നിൻ്റെ ജീവിതത്തിൻ്റെ വഴികളിലെ നിനക്ക് പ്രകാശം ചൊരിയും മകനെ അവർക്ക് വീഞ്ഞില്ല ആ വാക്കുകളുടെ പിറകിലൊരു വികാരമുണ്ട് മകനെ അമ്പയ്ക്കൊന്നേ ചെയ്യാൻ നിന്നെ നിന്നോർമ്മപ്പെടുത്തുക അവരുടെ ദുഃഖങ്ങൾ മറിയത്തിന് വീഞ്ഞേ ഉണ്ടാക്കാൻ കഴിവില്ല മറിയം വെള്ളം വീഞ്ഞാക്കിയവളല്ല പക്ഷേ വെള്ളം വീഞ്ഞാക്കാൻ ഈശോയെ ഓർമ്മപ്പെടുത്തിയവളാണ് പലപ്പോഴും ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് നിങ്ങൾ പരിശുദ്ധകന്യകമറിയത്ത് ദൈവത്തെ പോലെ ദേവതയെപ്പോലെ കൊണ്ട് നടക്കുന്നുവെന്ന് കാനായില കല്യാണ വിരുന്നിൻ്റെ കഥയിലെ കലവറപ്രമാണി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ മേൽത്തരം വീഞ്ഞ് എവിടെ നിന്ന് കിട്ടി മറുപടി യോഹനാൻ എഴുതി വെച്ചിട്ടുണ്ട് വെള്ളം കോരിയ പരിചാരകർക്കല്ലാതെ മറ്റാർക്കും അതറിഞ്ഞുകൂടാ വെള്ളം കോരി ഭരണികളിൽ നിറച്ച പരിചാരക ശുശ്രൂഷകരുടെ ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു പരിശുദ്ധമറിയും വെള്ളം കോരി ഭരണികളിൽ നിറച്ച പരിചാരകരെ ഒരുപക്ഷേ അമ്മയെ നമുക്ക് നൽകുന്നത് ആ അർത്ഥത്തിലാണ് ഓർമ്മപ്പെടുത്തലേ സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ ഞാൻ ഈ ശുശ്രൂഷ അവസാനിക്കുമ്പോൾ എനിക്കങ്ങോട്ട് പറയാനുണ്ട് മറിയം നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ ദൗത്യങ്ങൾക്ക് നിങ്ങളുടെ ശുശ്രൂഷകൾക്ക് നിങ്ങളുടെ എല്ലാ യാത്രകൾക്ക് കാവലാകട്ടെ മറിയത്തിൻ്റെ കാവൽ നിങ്ങൾക്ക് കൃപയാണ് മറിയത്തിൻ്റെ കാവൽ നിങ്ങളുടെ ആവശ്യങ്ങൾ ഈശോയോട് അറിയിക്കുന്ന ഉണർത്തുപാട്ടാണ് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ കാവലാകണേ ഞങ്ങളുടെ യാത്രകളിലെ അമ്മ കൃപയാകണേ ഞങ്ങൾ വഴി തെറ്റിപ്പോകാതെ ലക്ഷ്യത്തിലെത്താൻ ഒരുപാട് ഭരണികളിൽ കണ്ണീരിൻ്റെ വെള്ളം കോരി നിറയ്ക്കാൻ ഒരുപാട് നഷ്ടങ്ങളിൽ ആ നഷ്ടം ഏറ്റെടുക്കാൻ അമ്മ കരുണ കാണിക്കണേ ആ മേൻ